കോഴിക്കോടിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ചിത്രം എന്താണ്? ഇനിയും പോളിംഗ് ശതമാനം കൂടാൻ സാധ്യതയുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ലക്ഷ്മി, അന്തിമ കണക്കുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഈ അവസാനവട്ട കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്, കോഴിക്കോട് ലോക്സഭാ മണ്ഡലവും വടകര ലോക്സഭാ മണ്ഡലവും. ഇതിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ 75.16% അവസാനത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. വടകരയിൽ 77.66%. ഇപ്പോൾ ഈ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലത്തിലും ഏറ്റവും കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്തിട്ടുള്ളത് വടകര ലോക്സഭാ മണ്ഡലത്തിലാണ്. കനത്ത പോരാട്ടം നടക്കുന്ന ഒരു മത്സരം കൂടിയാണ് വടകര ലോക്സഭാ മണ്ഡലം, നമുക്കറിയാം. എന്തായാലും പക്ഷേ ഇന്നലെ രാത്രി 12 മണി വരെ വോട്ടുകളിൽ, അതായത് ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളും ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു ഗതികേട് ആളുകൾക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 5-6 മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം, അത് അമ്മമാരാവട്ടെ മറ്റ് ആളുകളാവട്ടെ വയസ്സായ ആളുകൾക്കെല്ലാം അത്തരത്തിൽ ക്യൂ നിൽക്കേണ്ട ഒരു ഗതി ഉണ്ടായിരുന്നു. യന്ത്ര തകരാറ് കോഴിക്കോടിനെ കാര്യമായി തന്നെ വലച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സംവിധാനം വളരെ മന്ദഗതിയിൽ പ്രവർത്തിച്ചതായിട്ടുള്ള ആരോപണങ്ങളും ആ മുന്നണികൾ ഉപയോഗിക്കുന്നുണ്ട്. UDF ഈ സംഭവ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഈ 11:30 കൂടിയാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകൾ, അതായത് എല്ലാ ബൂത്തുകളിലെയും വോട്ടുകൾ കഴിഞ്ഞതെങ്കിൽ വടകരയിൽ അത് 12 മണിയോളം നീണ്ടു എന്നുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഈ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തെ ഇലക്ഷൻ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അതായത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കനുസരിച്ച് ശേഷം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമേ ഏകദേശം 5.5% വോട്ടുകളുടെ കുറവാണ്, അതായത് ശതമാനം പോളുകളുടെ കുറവാണ് വന്നിട്ടുള്ളത്. വടകരയിൽ അത് ഏകദേശം 4% കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഈ വോട്ടുകൾ കുറഞ്ഞത് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയാവുന്നുണ്ട്. മൂന്ന് മുന്നണികൾക്കും ആ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കയും ഉണ്ട്. പക്ഷേ മൂന്ന് മുന്നണികളും അവകാശപ്പെടുന്നത് തങ്ങളുടേതായിട്ടുള്ള ഉറച്ച വോട്ടുകളെല്ലാം പെട്ടിയിലാക്കി കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അപ്പോൾ ചോദ്യം ബാക്കിയാവുന്നത് പിന്നെ എവിടെ നിന്നാണ് ഇത്തരത്തിൽ വോട്ടുകൾ കുറഞ്ഞത്. പ്രത്യേകിച്ച് ഈ കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ വോട്ടർമാരെണ്ണം ഈ 20 മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. അതായത് ഏറ്റവും ഉയർന്ന പുതിയ വോട്ടുകൾ ചേർത്ത 2 മണ്ഡലങ്ങൾ കൂടിയാണ് ഈ കോഴിക്കോടും വടകരയും. അപ്പോൾ ഇത്തരത്തിൽ ഈ 4% വോട്ടുകൾ കുറവുണ്ടാകുന്നത് ഏത് സാഹചര്യത്തിലാണ്, എന്താണ് ഇതിലേക്ക് നയിച്ച സാഹചര്യം എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. പൊതുവെ മുന്നണികൾ വിലയിരുത്തുന്നത് ഈ ചൂടിൻ്റെ ആധിക്യം മൂലം തന്നെ ആളുകൾ അത്തരത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയതില്ല എന്ന് പറയുമ്പോൾ കൂടി അത് തന്നെയാണോ ശരിയെന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും ഒരു സംശയത്തിനിടയിലാണ്. നമുക്കറിയാം ഈ കോഴിക്കോടിൻ്റെ സാഹചര്യം, ജില്ലയുടെ സാഹചര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ 78% വനിതകളാണ് വോട്ട് ചെയ്തിട്ടുള്ളത്, 74% പുരുഷ വോട്ടർമാരെ. അപ്പോൾ വനിതകൾ കൃത്യമായി പുരുഷ വോട്ടർമാരൊക്കെ കൂടുതൽ, ഏകദേശം 4% കൂടുതൽ ഇപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വനിതകളുടെ മനസ്സ് എവിടേക്കാന്നുള്ള ഒരു ചോദ്യമുണ്ട്. മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകൾക്ക് കൃത്യമായി സ്വാധീനമുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല. ഏകദേശം 36% ന്യൂനപക്ഷങ്ങളാണ് ജില്ലയിലെ വോട്ടർമാരായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ എവിടേക്ക് ഏകീകരിക്കണം എന്നുള്ള ഒരു ചോദ്യം ബാക്കിയുണ്ട്. മൂന്ന് മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ ശ്രമിച്ചിരുന്നു അത്തരത്തിലുള്ള ഒരു ഏകീകരണങ്ങളിലേക്കാണ്. പരമ്പരാഗതമായി UDFൻ്റെ വോട്ടുകൾ തന്നെയാണ് ഇവ, പ്രത്യേകിച്ച് ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ് കൂടിയാണ് കോഴിക്കോടെങ്കിൽ കൂടി ഇടതുപക്ഷം ഇത്തവണ ശ്രമിച്ചിരുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ഒരു വിഭാഗത്തിനെ അടർത്തിയെടുത്തുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് ഈ ഇലക്ഷൻ റിസൾട്ടിനെ ആ വഴി സ്വാധീനിച്ചുകൊണ്ട് വിജയിക്കാമെന്നുള്ള ഒരു കണക്കൂട്ടിൽ തന്നെയായിരുന്നു ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെ ഈ CAA പ്രചാരണ വിഷയം തന്നെയായിരുന്നു തുടക്കം മുതൽ തന്നെ ഇടതുപക്ഷം കോഴിക്കോട് ജില്ലയിലെ ഈ 2 പാർലമെൻറ് മണ്ഡലങ്ങളിലും കേരളത്തിലൊട്ടാകെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാക്കിയിരുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കോഴിക്കോട് ജില്ലയിൽ എത്തിയിരുന്നു, സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകൾ എത്തിയിട്ട് ആ തരത്തിലൊരു പ്രചാരണത്തിലേക്ക് എന്തായാലും നയിച്ചിരുന്നു. അതെല്ലാം തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സമസ്ത വിഭാഗത്തിലെ വിള്ളലുകൾ എല്ലാം ഇടതുപക്ഷത്തിന് ഒരു വിഭാഗത്തിനോട് അനുകൂലമാക്കി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. സുപ്രഭാതത്തിൽ, അതായത് സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്ന ഈ പരസ്യങ്ങളടക്കം, ഇടതുപക്ഷം നൽകിയ പരസ്യങ്ങളടക്കം അവസാന ഘട്ടത്തിൽ വിവാദമായിരുന്നു. ഒരു വിഭാഗം ഇടതുപക്ഷത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു.